നമസ്കാരം, എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പരിപാടിയിലേക്ക് സ്വാഗതം. ശ്രീലക്ഷ്മി എം എസ് ആണ്. ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി കലാകാരിയാണ്, അതോടൊപ്പം തന്നെ അധ്യാപികയാണ്, കൊല്ലം സ്വദേശിനിയാണ്. ശരിക്കും ജനിച്ചു വളർന്നത് കൊല്ലമല്ല, പക്ഷെ ഇപ്പോൾ താമസം കൊല്ലത്താണ്. ഞാൻ സ്നേഹത്തോടെ ടീച്ചറിനെ സ്വാഗതം ചെയ്യുന്നു, ശ്രീമതി സുജ തിലകരാജ്. സ്വാഗതം ടീച്ചർ. നമസ്കാരം. അപ്പോ ടീച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ടീച്ചർ യാദൃശ്ചികമായിട്ട് 2019 ഒരു ഗാന രചനയിലേക്ക് വരുന്നത് അല്ലെ? പക്ഷെ ആദ്യം ഒരു 13 ടീച്ചറായിരുന്നു. എങ്ങനെയായിരുന്നു ഒരു അധ്യാപികയായിട്ടുള്ള ഒരു ടീച്ചറിനെ ഒന്ന് പരിചയപ്പെടുത്താവോ? അധ്യാപികയായിട്ട് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജോലിയായിരുന്നു. കിട്ടിയ ജോലിയായിട്ട് അധ്യാപനം തുടർന്നല്ല, അധ്യാപനം ഇഷ്ടമായിട്ടും കുട്ടികളെ ഇഷ്ടമായിട്ടും ഞാൻ ആ ജോലി തെരഞ്ഞെടുത്താണ്. എനിക്ക് 99.5% സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. ഞാനിപ്പോ സ്കൂളിൽ നിന്ന് പോരുന്നിട്ട് 2013 ഇപ്പൊ ഇത്രയും വർഷമാകുന്നു. ഇപ്പോഴും എന്റെ ഒരുപാട് കുട്ടികൾ എന്റെ കൂടെയുണ്ട്. പിന്നെ എന്റെ ഞാൻ പഠിപ്പിച്ച കുട്ടികളെ എന്റെ പല വർക്കുകളിൽ ഉൾപ്പെടുത്താനും അവരെന്നെ വിളിക്കാനും ഒക്കെ ഒരു വലിയ ഭാഗ്യം. ഞാൻ 2013 കുറച്ച് സ്ട്രഗിൾസ് സ്വകാര്യ സ്ഥാപനങ്ങളിലൊക്കെ ഉണ്ടല്ലോ, അത് പിന്നെ എന്റെ വീട്ടിലെ സാഹചര്യം, അങ്ങനെ പല കാരണങ്ങളാലും ഞാൻ അവിടുന്ന് പിന്നെ എഴുത്തിലേക്ക് കൂടുതൽ ശ്രദ്ധിച്ചു. അതാണ് 2019 യാദർശികമായി വന്നു എന്ന് പറഞ്ഞു, അതെന്താണ് യാദർശികമായി ഉള്ള ഒരു വരവ് എന്ന് പറയുന്നത്? ഗാനരചനയിൽ അതൊക്കെ സാധ്യമാണോ? ശരിയാണ്, ഒരിക്കലും സാധ്യമല്ല. കാരണം ഒരുപാട് പേര് വർഷങ്ങളോളം ആ കാര്യത്തിൽ തന്നെ, എനിക്ക് തോന്നുന്നു മറ്റ് ലൈഫിലെ മറ്റു കാര്യങ്ങളിലൊക്കെ കുറച്ച് സ്ട്രഗിൾസ് അനുഭവിച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കും ഇവിടെ ദൈവത്തിന്റെ ഒരു വലിയ കൃപ എനിക്കുണ്ടായത്. അതെങ്ങനെയാണെന്ന് വെച്ചാല്, 2019 ഞാനൊരു 2017 ആയപ്പോഴാണ് ആദ്യമായി സോഷ്യൽ മീഡിയയിൽ വരുന്നത്. ഈ സമയത്ത് ഞാൻ എഴുതാൻ തുടങ്ങി. എഴുതാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എന്നെ പരിചയപ്പെട്ടു വന്ന നമ്മുടെ കുരിപ്പുഴയുള്ള ഒരു ഗ്രൂപ്പ്, കുരിപ്പുഴ കുറെ കലാകാരന്മാരുടെ സ്ഥലമാണല്ലോ, അവിടെ ഉള്ള ഒരു ഗ്രൂപ്പ് എന്നെ ഇൻവൈറ്റ് ചെയ്തു. കാരണം അതിനകത്ത് എന്റെ വീടിനടുത്തുള്ള ഒരാളുണ്ടായിരുന്നു. അപ്പൊ ഞാൻ താല്പര്യമില്ലെങ്കിലും എന്റെ വീടിനടുത്തുള്ള രാജേഷൻ പാടി, പുള്ളിയുടെ നിർബന്ധ പ്രകാരം ഞാൻ അതിനകത്തേക്ക് എൻ്ററായി. അവിടെ ശർമ്മള എന്ന് പറയുന്നിട്ട് ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ അവൾക്ക് എന്റെ ഫേസ് കട്ട് അവളുടെ മരിച്ചുപോയ ചേച്ചിയുടെ പോലെ ആയതുകൊണ്ട് എന്നോട് ഇത്രയും അറ്റാച്ച്മെന്റ് കൂടുതലുണ്ടായിരുന്നു. അവള് അവിടെ നിന്ന് ഒരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കാൻ ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ അതിനകത്ത് തന്നെ ഉള്ളവരായിരുന്നു എല്ലാത്തിനും വന്നത്. അപ്പൊ ഞാൻ ഗാനം എഴുതണമെന്ന് പറഞ്ഞു. എനിക്കറിയില്ല, ഗാനം എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞില്ല, ചേച്ചി എഴുതുന്നില്ലെങ്കിൽ പാട്ടെടുക്കുക, പടം എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് വളരെ ആദർശീയമായിട്ട് ഞാൻ ഗാനരചനയിലേക്ക് വരുന്നത്. ടീച്ചർ ഏത് വിഷയമായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്? ഹിന്ദി. ഹിന്ദി. അവിടുന്ന് മലയാളം എഴുതുക എന്ന് പറയുന്നത് ഹിന്ദി ടീച്ചറിന് പെട്ടെന്ന് ആ ഒരു എന്താ പറയാ, നമ്മളെ മലയാളത്തിന്റെ വ്യാകരണവും വാക്കുകളും ഒക്കെ പെട്ടെന്ന് എളുപ്പമായിരുന്നു സത്യത്തില്? എനിക്ക് മലയാളം വ്യാകരണം, നമുക്ക് ശരിക്കും സംസാര ഭാഷയുടെ ഒരു വ്യാകരണമേ ഗാനരചനയ്ക്ക് സത്യത്തിൽ ആവശ്യമുള്ളൂ. പിന്നെ എനിക്കൊരു ഞാൻ എന്നോട് ഇത് ഞാൻ തന്നെ ചോദിച്ചത്, ഒരു ഫേസ്ബുക്കിൽ നിന്നൊരു സാർ എന്നോട് ചോദിച്ചു, ഹിന്ദി സാഹിത്യം പഠിച്ച ടീച്ചർ എങ്ങനെയാ മലയാളം എഴുതിയെന്ന്. അപ്പോഴാണ് ഞാനും എന്നോട് ഈ ചോദ്യം ചോദിച്ചത്. അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കുന്നത് ഇതേ ഉള്ളൂ, ചെറിയ പ്രായത്തിലെ റേഡിയോ ധാരാളമായിട്ട് കേൾക്കുമായിരുന്നു. പിന്നെ അല്ലാതെ എന്ന് വെച്ചുകഴിഞ്ഞാൽ എവിടെ ഒരു ബോർഡ് കണ്ടാലും വായിക്കും. ഈ വായിക്കുന്ന സമയത്ത് പിന്നെ സ്പീച്ച് പഠിക്കാൻ വലിയ മിടിക്കൊന്നും ആയിരുന്നില്ല അന്ന്, പക്ഷെ ഇങ്ങനെ ഒരു നേച്ചർ ഞാൻ അറിയാതെ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. എവിടെ എന്ത് വേർഡ് കണ്ടാലും ഇതിന്റെ മീനിങ് അറിഞ്ഞുണ്ടെങ്കിൽ ഞാൻ അന്വേഷിച്ചു പോയി കണ്ടുപിടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. കൊച്ചിനെ പക്ഷെ എഴുതിയിട്ടൊന്നുമില്ല. ഞാനൊരു പ്രീ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്ത് എന്തോ എഴുതുമായിരുന്നു, അതിന് കവിതയെന്നോ കഥയെന്നോ എന്നൊരു രൂപം. ഏതെങ്കിലും ബുക്കൊക്കെ അന്ന് പ്രസിദ്ധീകരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ നമ്മള് സാധാരണ പറയും കോളേജ് മാഗസിനിൽ എഴുതുക അല്ലെങ്കിൽ കവിത. ഞാൻ പഠിക്കുന്ന സമയത്ത് കോളേജ് മാഗസിനിൽ എഴുതിയിട്ടില്ല. ഞാൻ വീടിന് പഠിക്കുന്ന സമയത്ത് കോളേജ് മാഗസിനിൽ എഴുതിയിട്ടുണ്ട്. അതിലുപരി അവിടെ വീടിന് പഠിക്കുന്ന സമയത്ത് ഞാന് അവിടെ ഉണ്ടായിരുന്ന മലയാളം അവിടെ ഗാന്ധി യൂണിവേഴ്സിറ്റി ആയിരുന്നു. അപ്പൊ അവിടെ മലയാളം കുട്ടികളോടൊപ്പം മലയാളം മത്സരത്തിന് എന്നെ എൻ്റെ ഒരു ഫ്രണ്ട് നിർബന്ധിച്ച് ചേർക്കുകയും, അവരെല്ലാം മലയാളം PG കഴിഞ്ഞവരാ, അവരോടൊപ്പം എഴുതിയിട്ട് എനിക്ക് 3rd അവിടെ കിട്ടുകയും ചെയ്തു. അതുമാത്രമാണ് എനിക്കൊരു അത്ഭുതമായിരുന്നത്. അവര് എന്റെ ഞങ്ങളുടെ ഹോസ്റ്റലിൽ കാണാൻ വന്നു, ഡിപ്പാർട്ട്മെന്റിൽ കാണാൻ വന്നു എന്നിട്ട് പറ അവരൊക്കെ വലിയ വലിയ എഴുത്തുകാരും ഒക്കെയാണ്.
അപ്പം വലിയ മുതിർന്നവരൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പൊ അവര് ചോദിച്ചു, ആരാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ സമ്മാനം അടിച്ചോണ്ട് ഇവിടെ പോയത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിലുണ്ട്. ടീച്ചർ ഇപ്പൊ ഒരു ഏകദേശം 12 സിനിമകൾക്ക് എഴുതിയിട്ടുണ്ട്, 11 ഗാനത്തോളം എഴുതിയിട്ടുണ്ട്. 12 ഗാനം എഴുതി. 12 ഗാനം എഴുതി. എങ്ങനെയായിരുന്നു അത്? ആ ഒരു സിനിമ ഞാൻ ഈ ഫസ്റ്റ് പാട്ട് ഇറങ്ങിയതിന് ശേഷം ആ സ്റ്റുഡിയോയിൽ, ശ്രീ ഷാൻ കൊല്ലം ചന്ദനത്തോപ്പിലായിരുന്നു അന്ന് സ്റ്റുഡിയോ, അവിടെയാണ് ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ വർക്ക് കൊണ്ടുപോയത്, സുരേഷ് പെരുന്നാട്, ശ്രീ സുരേഷ് പെരുന്നാട്. പുള്ളിക്കാരനായിരുന്നു ആ പാട്ടിന്റെ സംഗീതം. അവിടെ ചെന്നതിന് ശേഷം ആ സ്റ്റുഡിയോയിൽ നിന്നാണ് എനിക്ക് പിന്നീട് ആൽബം, കുറെ ആൽബം എഴുതാനുള്ള അവസരം കിട്ടി. ഈ പാട്ട് എഴുതിയതിന് തൊട്ട് പുറകെ തന്നെ ഒരു സിനിമയുടെ ഗാനം, ഫുട്ബോളിനെ കുറിച്ചുള്ള ഒരു തീം സോങ് എഴുതാനായിട്ട് ജസ്റ്റ് ഒന്ന് തന്നു നോക്കി. അപ്പൊ എനിക്ക് ഫുട്ബോളിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല, സ്കൂളിൽ ജി കെ പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് 11 കളിക്കാരാണെന്ന് മാത്രം. കളിക്കാൻ പോകുന്ന പിള്ളേരെ പോലും പിടിച്ചു വരുത്തി ക്ലാസ് ഇരുന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചറാണ്. ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്തില്ല. എന്റെ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഗെയിംസ് പീരീഡ് എടുക്കുന്ന അധ്യാപകരോട് ഞാൻ റിക്വസ്റ്റ് ചെയ്ത് തിരിച്ചു വാങ്ങാറുണ്ട്. എല്ലാരും അങ്ങനെയാണ്, പക്ഷെ പിള്ളേരുടെ ഭാഗം കൂടെ നോക്കണല്ലോ. അങ്ങനെ അവിടുന്ന് ഞാൻ പിന്നെ ആൽബം സോങ്സ് എഴുതി, ആ ഒരു സിനിമയുടെ പാട്ട് എഴുതി. പക്ഷെ ആ ഫസ്റ്റ് പാട്ട് റിലീസായിട്ടില്ല ഇതുവരെ, ആ പടം റിലീസായിട്ടില്ല. പക്ഷെ അതിനുശേഷം സാഹചര്യവശാൽ നമുക്ക് പല ചിത്രങ്ങളൊന്ന് പരിചയപ്പെടുത്താമോ? ഞാൻ ആദ്യം എഴുതിയത് ആ പറഞ്ഞ പാട്ട് എന്ന് പറയുന്നത് 3 Players എന്ന് പറയുന്ന പടമായിരുന്നു. അത് റിലീസായില്ല, ഇനി റിലീസാകുമായിരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. ആകില്ല എന്നൊരവസ്ഥയൊന്നും ഇല്ല. പിന്നീട് അതിനുശേഷം ഉൾക്കാഴ്ച എന്ന് പറയുന്ന ഒരു പടത്തിലെ പാട്ടെഴുതി, അത് വൈക്കം വിജയലക്ഷ്മിയാണ് പാടിയത്. അവരുടെ തന്നെ സുന്ദരി എന്ന് പറഞ്ഞിട്ട് സരസ്വതി ഫിലിംസിന്റെ ആ പടത്തിൽ ഒരു പാട്ടെഴുതി. ആ പാട്ട് ചാനലിൽ റിലീസായിട്ടുണ്ട്, പടം ഉടനെ വരത്രേ ഉള്ളൂ. പിന്നെ അങ്ങനെ കുറെ പടങ്ങളായി. ചെലവില എന്ന് പറയുന്ന ഒരു സിനിമയിലേക്ക് പാട്ടെഴുതി, അത് യൂട്യൂബിൽ റിലീസായി, പടം വരാനിരിക്കുന്നേ ഉള്ളൂ. അതിനുശേഷം കേപ് ടൗൺ എന്ന് പറയുന്ന പടം, അത് അതിന്റെ അവസാന ഘട്ടത്തിലാണ്, എഡിറ്റിങ്ങും അവസാന ഘട്ടത്തിലാണ്. അതിനകത്ത് ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്, അത് MLA ബഹുമാനപ്പെട്ട MLA പ്രതിഭയും കൂടെ ചേർന്നിട്ടാണ്, കായംകുളം MLA പ്രതിഭ പുള്ളിക്കാരിയും കൂടെ ചേർന്നിട്ടാണ് പാടിയിട്ടുള്ളത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് ഹിമുക്രി എന്ന് പറയുന്ന ഒരു പടമാണ്, എറണാകുളം ബേസ്ഡ് ആയിട്ടുള്ളത്. അതിൽ രണ്ട് പാട്ട് എഴുതിയിട്ടുണ്ട്. അത് ഹിമുക്രി എന്ന് പറഞ്ഞാല് മീൻസ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നുള്ള ആ ചേർത്തിട്ടാണ്. നല്ലൊരു, എനിക്ക് തോന്നുന്നു മഞ്ജരിയെ പോലുള്ള അവരാരെങ്കിലും ആയിരിക്കാം ഇപ്പൊ റെക്കോർഡിങ്ങിന് സെലക്ട് ആവുന്നതേ ഉള്ളൂ. റെക്കോർഡിംഗ് സ്ഥലത്ത് പോയി ഈ ഗായകർ എഴുതിയ വരികൾ പാടുന്നത് അതൊക്കെ കാണാൻ പോവുകയും അങ്ങനെയൊക്കെ ഉള്ള അവസരങ്ങളിൽ ഉള്ള ഒരു അനുഭവം ഒക്കെ എന്തായിരുന്നു? ആദ്യമായിട്ട് ഈ പാട്ട് ഫസ്റ്റ് ഗാനം നമ്മുടെ പാട്ട് ഇങ്ങനെ വരികളായിട്ട് വരുമ്പോ നമുക്ക് മനസ്സിൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത എന്തോ ഒരു വല്ലാത്ത ഫീലാണ്. മോള് കരയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഞാന് ചെറിയ പ്രായത്തിൽ ഇങ്ങനെ എന്റെ എഴുത്തിന്റെ ശീലം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എങ്ങൊന്നും യാതൊരു വിധമായിട്ടുള്ള സപ്പോർട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും അത് മൈൻഡ് ചെയ്യുന്ന അങ്ങനെ ഒരവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ല. അതെ, അപ്പൊ മോളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യായിരുന്നു, ചെറിയ കഥകളൊക്കെ എഴുതിയിട്ടുണ്ട്, മാഗസീനിലൊക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ ഒരു 10 ഗാനങ്ങൾ ഒന്നിച്ച് പ്രണയഗാനങ്ങളുടെ ആൽബം വന്നപ്പോ എന്റെ മോള് കരഞ്ഞു. അപ്പൊ ചോദിച്ചു എന്തിനാണെന്ന് ചോദിച്ചോ, പറഞ്ഞു ഈ മൂടി വെച്ചിരുന്നത് ഇത്രയും വലിയ കാര്യമായിരുന്നു എന്നറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കും സങ്കടം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് ഞാൻ തന്നെ പഠിപ്പിച്ച കുട്ടികൾ ഷോർട്ട് ഫിലിം ചെയ്തു, ഷോർട്ട് ഫിലിമിലൊക്കെ 3-4 എണ്ണത്തിൽ പാട്ടെഴുതി, 2 പരസ്യ ഗാനങ്ങൾ. പരസ്യഗാനം ഒന്ന് നമ്മളുടെ കൊറോണ സമയത്ത് പോളിയോയെ സംബന്ധിച്ചിട്ട് എന്റെ തന്നെ പാട്ട് നേരത്തെ പാടിയിട്ടുള്ള എന്റെ ഒരു ഫ്രണ്ട് നന്ദന കൃഷ്ണൻ ഡൽഹിയിലൂടെ വന്നിരുന്നു, പുറത്തു വന്നു. അവര് അവരുടെ വലിയൊരു പ്രോജക്ടിന്റെ ഭാഗമായിരുന്നു, TVയിലേക്ക് വരുന്നതായിരുന്നില്ല, പഠന സംബന്ധമായിട്ട് ഉള്ളതായിരുന്നു. അപ്പൊ അത് കൊറോണ സമയത്താണ് ചെയ്തത്. പിന്നെ ഇപ്പോ ഈ അടുത്ത സമയത്ത് ഒരു 3-4 മാസം മുമ്പിട്ട് ഒരു ക്ലോസ് സെന്ററിന് വേണ്ടിട്ട് ഒരു പരസ്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ പരസ്യ അപ്പൊ ചെയ്യാത്ത മേഖല സത്യത ഇല്ലാന്ന് തോന്നുന്നു. ആൽബം, പരസ്യം, ഗാനം അല്ലെ, ചലച്ചിത്ര ഗാനം, ഇങ്ങനെ ഇനിയിപ്പം എഴുത്തിലും ഉണ്ട്. ഇപ്പൊ കവിത പുതിയ രചനയിലാണ്. ഒരു എഴുതാൻ എനിക്ക് കുറച്ച് മടിയുള്ള കൂട്ടത്തിൽ, എഴുതാനല്ല, പുതിയൊരു ലേസി ക്യാരക്ടറാണ് ഞാൻ. ഇപ്പൊ അതൊക്കെ മാറിയിട്ടുണ്ട്.
ആരെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോ എഴുതി തരുവാണോ ടീച്ചർ? ഇല്ലില്ല, എന്റെ വർക്കുകള് മിസ് ടീച്ചിങ് ആയാലും ഇതുപോലുള്ള വർക്ക് ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്യാം, അല്ലാതെ ഇച്ചിരി ചെന്നിരിക്കാനൊക്കെ മടിയായിരുന്നു. തുടങ്ങാൻ ഇച്ചിരി പാടാം. ഒരു പുസ്തകം അതുകൊണ്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള 2023 മനസ്സിന്റെ തീരത്ത്. അപ്പം ഇനി അടുത്തത് എഴുതുന്നത്? അടുത്തത് മനസ്സിന്റെ തീരത്ത് ആക്ച്വലി ഒരു സാഹിത്യരചന എന്ന് പറയാനല്ല, എനിക്ക് എന്റെ മനസ്സിൽ കയറിയിരിക്കുന്ന കുറെ കാര്യങ്ങൾ എന്റെ വായനക്കാരോട് പറഞ്ഞൊഴിയണമായിരുന്നു. അത് ഞാൻ അതിന്റെ ആമുഖത്തിൽ തന്നെ ശ്രീ വയലാർ ശരചന്ദ്രവർമ്മ സാറ് ആണ് അതിന്റെ അവതാരിക എഴുതിയത്. പിന്നെ എന്റെ തന്നെ സുഹൃത്ത് മറ്റൊരു റൈറ്ററും നല്ലൊരു റൈറ്ററായ രമ്യ ബിനോയ് മനോരമയിലെ ജേണലിസ്റ്റാണ്, പുള്ളിക്കാരിയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. വളരെ നല്ല അനുഭവമായിരുന്നു. ജി ദേവരാൻ മാസ്റ്റർ സാറിന്റെ അനുസ്മരണ ദിവസമാണ് കടപ്പാക്കട സ്പോർട്സ് ക്ലബ്ബിൽ വെച്ച് അത് ഉദ്ഘാടനം അത് പബ്ലിഷ് ചെയ്തത്. ടീച്ചറിന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സുവർണ നിമിഷം എന്താണ്, അല്ലെങ്കിൽ ഒരു അംഗീകാരം ഈ എഴുത്തിന്റെ മായി ബന്ധപ്പെട്ട് തോന്നിയിട്ടുള്ളത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം അല്ലെങ്കിൽ ഒരു നിമിഷം? ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാലും ഞാൻ എഴുതുന്ന സമയത്ത് വേറെ പണിയില്ലേ എന്ന് ചോദിച്ചിട്ട് എനിക്ക് ഭയങ്കരമായ വേദന തന്ന ഒന്ന് രണ്ട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നീട് ഞാൻ സിനിമയിൽ പാട്ടെഴുതിയിട്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അവർ സ്റ്റക്കായിട്ട് പെട്ടെന്ന് വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയിട്ട് അപ്പം എനിക്ക് മനസ്സിലായില്ല എന്താ അത് അങ്ങനെ പോയെന്ന്. പിറ്റേ ദിവസം രാവിലെ അവർ വന്നിട്ട് എന്നോട് പറഞ്ഞു, സുജ ഇന്നലെ പറഞ്ഞ കാര്യം അത്ര ചെറിയ കാര്യമൊന്നുമല്ല, ശരിക്കും ബോധത്തോടെ പറഞ്ഞാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, ഒന്നുകൂടെ പറയാമോ എന്ന് ചോദിച്ചു. ഞാൻ വീണ്ടും പറഞ്ഞു. അപ്പൊ പറഞ്ഞു എനിക്കത് വിശ്വസിക്കാൻ വയ്യാ, ഞാനത് ഉള്ളി നോക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അത് എനിക്കൊരു സന്തോഷം തന്നു. കാരണം ജോലിയും കൂലിയൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ആണെങ്കിൽ എഴുത്തുകുത്തും ചെയ്തിരിക്കാൻ എന്ന് പറഞ്ഞ ഒരു വേദന സങ്കടമായിട്ട് കണ്ണുനീരായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് സന്തോഷം തോന്നി. മീൻസ് സന്തോഷമേ തോന്നിയുള്ളൂ, മറ്റ് നെഗറ്റീവ് വികാരങ്ങളൊന്നും തോന്നാറില്ല. പുതിയ ജനറേഷന് വേണ്ടി, ഇപ്പൊ ന്യൂ ജനറേഷൻ എന്ന് പറയും അല്ലേ, അവർക്ക് വേണ്ടി എഴുതാൻ പ്രയാസമാണോ അവരുടെ വരികൾ? അല്ലെങ്കിൽ ചില പാട്ടുകളിൽ അവരുടേതായ വാക്കുകളൊക്കെ വരാറുണ്ട്. നമ്മൾ തന്നെ കേട്ടിട്ടുണ്ട് അവരുടേതായ പൊളി അടിച്ചുളി ഇത്തരം വേർഡുകൾ ഉൾക്കൊണ്ടാണ് പുതിയ ഗാനങ്ങൾ പോലും വരുന്നത്. അപ്പൊ ഇത്തരം വാക്കുകൾ എങ്ങനെയാണ് ഒരു എഴുത്തുകാരി എന്ന നിലയിൽ അതൊരു വെല്ലുവിളിയായിട്ടൊക്കെ തോന്നാറുണ്ടോ ചിലപ്പോ പുതിയ കൂട്ടുകാർക്ക് വേണ്ടി പാട്ടുകൾ എഴുതാൻ? ന്യൂ ജനറേഷൻ കുട്ടികളായാലും, ഈ പറയുന്നത് ശരിയാണ്, ന്യൂ ജനറേഷൻ കുട്ടികളായാലും അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവര് ലിറിക്സിന് യാതൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് വളരെ ഖേദത്തോടെ വിഷമത്തോടെ തന്നെ പറയുകയാണ്. പക്ഷേ അവർക്കുള്ള പ്രശ്നം വെച്ചാൽ അവരെപ്പോഴും മ്യൂസിക് മൈൻഡഡ് ആണ്. അപ്പൊ അവർക്കിപ്പൊ ഈ മോശം വേർഡ് കൊടുത്താലും നല്ല വേർഡ് കൊടുത്താലും അവർ അതിന്റെ ട്യൂണിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. സോ നമുക്ക് വേണമെങ്കിൽ അവരുടെ അടിച്ചുപൊളി പാട്ടിനെ അല്പമൊക്കെ മാന്യത ചേർത്തുള്ള ലിറിക്സിലും സെറ്റ് ചെയ്ത് കൊടുക്കാം. അത്രയും താഴെ നമ്മൾ പോയില്ലെങ്കിലും ചെയ്ത് കൊടുക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അങ്ങനെ ഫാസ്റ്റ് നമ്പർ പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ അതൊരു വെല്ലുവിളിയായി തോന്നുന്നുണ്ടോ ഇവർക്ക് വേണ്ടി വരികൾ കണ്ടെത്താൻ, അല്ലെങ്കിൽ ആ വാക്കുകളിലേക്ക് വരാൻ? ദൈവ അനുഗ്രഹത്താൽ ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. അത് മാത്രല്ല, അവരാണല്ലോ കമേഴ്ഷ്യലി ഒരു വർക്കിനെ വിജയിപ്പിക്കുന്നത് എപ്പോഴും യങ്സ്റ്റേഴ്സ് ആണ്. അപ്ഡേറ്റഡ് ആയി ഇരുന്നില്ലെങ്കിലും നമ്മൾ ഔട്ട് ആവുകയുള്ളു. സോ എനിക്ക് മനസ്സുകൊണ്ട് അങ്ങനെ പ്രായം അങ്ങനെ തോന്നാറില്ല. എനിക്ക് ഏതിലേക്കും പോയി നിൽക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പരിപാടി വൈകിപ്പിയുള്ള സമയമാണ്. എഴുത്തിന്റെ ലോകത്തുണ്ട്, പാട്ടുകൾ എഴുതുന്നുണ്ട്, പക്ഷെ പാട്ട് പാടില്ല എന്ന് എന്നോട് പറഞ്ഞു. അറിയില്ല എങ്കിലും വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടൊക്കെ എങ്ങനെയാണ് ഇപ്പോ ഈ ഒരു എഴുത്തില്? എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പ്രചോദനം കിട്ടുന്നത് ഞാൻ സോഷ്യൽ മീഡിയയിൽ എന്നെ വായിക്കുന്ന എന്റെ വായനക്കാർ തന്നെയാണ്. അവരാണ് എനിക്ക് വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ മറ്റെവിടെ നിന്നെങ്കിലും ഇതുവരെ കിട്ടാതിരുന്നതിനും ഡബിൾ ആയിട്ട് എനിക്ക് അത് കിട്ടുന്നുണ്ട്. പിന്നെ എന്റെ എഴുത്തിലെ എല്ലാ അർത്ഥത്തിലും പ്രോത്സാഹനം, ബാക്ക് സപ്പോർട്ട് ഏറ്റവും കൂടുതൽ എനിക്ക് തന്നത് എന്റെ ഫ്രണ്ട് ലിഖിത ശ്രീകുമാറാണ്. പിന്നെ മാനസികമായിട്ട് ഓൾ ഇൻ ആൾ ഫുൾ എനിക്ക് അതിനുള്ള ഓജസ് മുഴുവൻ തരുന്നത് എന്റെ മകളാണ്. മകളുടെ പേര് കൂടെ എന്ന് പറയാം. എന്റെ മകളിക്ക് ഒരു മകളാണ് അനു. അനു അനു എന്താ ചെയ്യുന്നത്? അനു ഇപ്പം പഠിച്ചോണ്ടിരിക്കുക. വേറെ ആരാണ് വീട്ടിലെ ഹസ്ബൻഡ്? വീട്ടിലെ ഹസ്ബൻഡ് ഗൾഫിലാണ്. ഗൾഫിലാണ്. ഓക്കെ, അപ്പൊ എന്തായാലും അനുവിനും ആശംസകൾ കേട്ടോ, അമ്മ ഇത്രത്തോളം പ്രോത്സാഹിപ്പിക്കുന്ന മകൾക്ക് അല്ലെ. എന്തായാലും ആ ടീച്ചറിന്റെ വരുന്ന നല്ല നല്ല ഗാനങ്ങൾ നമ്മുടെ മലയാളികൾക്ക് സമ്മാനിക്കാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ. ശർമ്മള ഷൈജു ആണ് എന്നെ ഈ രംഗത്തേക്ക് കൊണ്ടുവന്നത്. ആ ഒരു നിമിത്തമാണെങ്കിലും അവളുടെ ആ പടം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ
ഫീൽഡിലേക്ക് വരില്ലായിരുന്നു, അതൊരു നിമിത്തമായി മാറുകയായിരുന്നു. എന്തായാലും വളരെയധികം സന്തോഷം ഇത്രയും നേരം നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ടീച്ചറിന്റെ വിശേഷങ്ങൾ പങ്കുവെച്ചതിനും കംപ്ലീറ്റ്. ഓക്കെ, അപ്പൊ നമ്മളോടൊപ്പം ഇത്ര നേരം ഉണ്ടായിരുന്ന അധ്യാപികയും ഗാന രചയിതാവും ഒക്കെ ആയിരുന്ന ശ്രീമതി സുജാത തിലകരാജ് ആയിരുന്നു. ടീച്ചറിന് നന്ദി പറഞ്ഞ പരിപാടികളിൽ നിന്നും ഇവിടെ പറയുന്നു ശ്രീലക്ഷ്മി.